ടാലി ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിൽപ്പന വില ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആയിരിക്കുമ്പോൾ എങ്ങനെ വൗച്ചർ ക്ലാസ് ഉപയോഗിച്ച് ഡാറ്റ എൻട്രി വേഗത കൂട്ടാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇൻക്ലൂഡിംഗ് ടാക്സ് എന്ന രീതിയിൽ വിൽപ്പന നടത്തുമ്പോൾ ബില്ലിംഗിന് ടാക്സ് എമൗണ്ടും സെയിൽ എമൗണ്ടും അറിഞ്ഞിരിക്കണം. സാധാരണയായി ഇതിനൊരു പ്രത്യേക കാൽക്കുലേഷൻ ആവശ്യമാണ്. ആദ്യമായി അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ടേബിളിലെ എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഇതിൽ വിൽപ്പന നടത്തുന്ന പ്രോഡക്റ്റ് കമ്പ്യൂട്ടറാണ്, അതുപോലെ അതിന്റെ വാല്യൂ ഇൻക്ലൂഡിംഗ് ടാക്സ് 27,000 ആണ്, അതുപോലെ വാറ്റ് 4% ആണ്. ഈ 27,000 വാല്യൂ വിത്തൗട്ട് ടാക്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ടാക്സ് ഇല്ലാത്ത എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ വാറ്റ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിനായി കാൽക്കുലേഷൻ നടത്തുന്നതിന് വേണ്ടി ടോട്ടൽ വാല്യൂ ഇൻറ്റു 100 ÷ 104 104 എന്ന ഫിഗറാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഇനി 12.5% എന്ന ടാക്സ് റേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ 104 പകരം 112.5 എന്ന് കൊടുക്കേണ്ടതാണ്. ഈ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 25,961.538. ഈ വാല്യൂ ആണ് ടാക്സ് ഇല്ലാത്ത എമൗണ്ട്. ഇനി 27,000 മൈനസ് ടാക്സ് ഇല്ലാത്ത ഈ വാല്യൂ 25,961 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 1038. ഇതാണ് വാറ്റിന്റെ എമൗണ്ട്. ഈ കാൽക്കുലേഷൻ എങ്ങനെ വൗച്ചർ ക്ലാസ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാം എന്നതാണ് നമ്മുടെ വിഷയം. അതിനായി മൊത്തം വിൽപ്പന വിലയുടെ എത്ര ശതമാനമാണ് ടാക്സ് എമൗണ്ട് എന്നും എത്ര ശതമാനമാണ് സെയിൽ എമൗണ്ട് എന്നും കണ്ടുപിടിക്കണം. അതിനായി നമുക്ക് ഈ സെക്കൻഡ് ടേബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് 27,000 ₹100 നമുക്ക് കണക്കാക്കാം, നമുക്ക് അങ്ങനെ സങ്കല്പിക്കാം. അതിനുശേഷം ഈ കാൽക്കുലേഷൻ എത്ര 27,000 എത്ര ശതമാനമാണ് ഈ എമൗണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ കാൽക്കുലേഷൻ ഉപയോഗിക്കാം. 100 × 100 ÷ 104, അതായത് ഈ 100 × 100 ÷ 104 96.15% ആണ് 25,961 എന്ന വാല്യൂ. അതായത് 27,000 96.15% ടാക്സ് ഇല്ലാത്ത വാല്യൂ വരുന്നത്. അതുപോലെ 100 − 96.15 ആണ് ടാക്സ് വാല്യൂ, ടാക്സ് വരുന്നത് 3% ആണ്. 27,000 3.8% ടാക്സ് വരുന്നത്. ഈ രണ്ട് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ടാലിയിലേക്ക് പോവാം. വോച്ചർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ട്. അതിനായി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് അക്കൗണ്ട്സ് ഇൻഫോ വോച്ചർ ടൈപ്പ് ക്രിയേറ്റ്, 4% ടാക്സ് ഉള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി ഒരു പ്രത്യേക സെയിൽസ് വൗച്ചർ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ടൈപ്പ് ഓഫ് വൗച്ചർ സെയിൽസ് ആണ്, മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പർ ഓട്ടോമാറ്റിക്, നെയിം ഓഫ് ക്ലാസ്സിന് കീഴേ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു വൗച്ചർ ക്ലാസ്സിന് പേര് നൽകാം. ക്ലാസ് 4 ഇവിടെയാണ് നമ്മൾ ഓട്ടോമേഷൻ നടത്തുന്നത്. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വൗച്ചർ ക്ലാസ് സെറ്റപ്പ് സ്ക്രീനിലാണ് നമ്മൾ എത്തുക. ഇതിനകത്ത് നമ്മൾ ഈ സെയിൽസ് വൗച്ചർ ഉപയോഗിച്ച് സെയിൽ എൻട്രി ചെയ്യാൻ ഏതൊക്കെ ഗ്രൂപ്പുകൾ ആവശ്യമില്ല എന്നത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെയിൽസ് വൗച്ചർ എൻട്രി ചെയ്യുന്നതിന് സാധാരണയായി ബാങ്ക് അക്കൗണ്ട് ആവശ്യമില്ല, ബാങ്ക് CC അക്കൗണ്ട് ആവശ്യമില്ല, സൺഡറി ക്രെഡിറ്റേഴ്സും ആവശ്യമില്ല. ഇനി ആവശ്യമായത് അടുത്ത കോളത്തിൽ ഇൻക്ലൂഡ് ദീസ് ഗ്രൂപ്പ്, സെയിൽസ് വൗച്ചർ എൻട്രി ചെയ്യുന്നതിന് ആവശ്യമായ ഗ്രൂപ്പുകൾ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൺഡറി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബ്രാഞ്ച് ആൻഡ് ഡിവിഷനും നമുക്ക് ആവശ്യമായി വരാം. സെലക്ട് ചെയ്യുക. ഇനി ഇവിടെയാണ് നമ്മൾ ഓട്ടോമേഷൻ നടത്തുന്നത്. അതായത് ഈ സെയിൽ 27,000 എന്ന സെയിൽ വാല്യൂയിൽ നിന്ന് ടാക്സ് ഇല്ലാത്ത എമൗണ്ട്, അതായത് സെയിൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ആവേണ്ട എമൗണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെയിൽസ് 4%, ക്ലാസ് സെയിൽസ് 4% തന്നെയാണ് ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച 96.15 എന്ന വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ വൗച്ചർ ക്ലാസ് നിങ്ങൾക്ക് 4% ടാക്സ് ഉള്ള കമ്മോഡിറ്റി ബില്ല് ചെയ്യാൻ വേണ്ടി ഈ വൗച്ചർ ക്ലാസ് നമുക്ക് ഉപയോഗിക്കാം. റൗണ്ടിങ് ആവശ്യമാണെങ്കിൽ സെലക്ട് ചെയ്യുക. അടുത്തത് ഔട്ട്പുട്ട് വാറ്റ് ആണ്. ടോട്ടൽ 27,000 96.15% സെയിൽസ് ലെഡ്ജറിലേക്കും ഔട്ട്പുട്ട് വാറ്റ് 4% എന്ന ലെഡ്ജറിലേക്ക് 3.85, ഇവിടെ 96.15 കൊടുത്തുകൊണ്ട് ബാലൻസ് എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിരിക്കുകയാണ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത ഫിഗർ തന്നെയാണ്. 3.85 എൻ്റർ ചെയ്ത് ഡിഫോൾട്ട് അക്കൗണ്ടിങ് അലോക്കേഷൻ നോട്ട് അപ്ലിക്കബിൾ ആണ്. എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. വൗച്ചർ ടൈപ്പ് ക്രിയേഷൻ സ്ക്രീൻ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ വർക്കാകുന്നു എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു എൻട്രി പോസ്റ്റ് ചെയ്ത് നോക്കാം, ഒരു സെയിൽ എൻട്രി പോസ്റ്റ് ചെയ്ത് നോക്കാം. എസ്കേപ്പ് ചെയ്ത് പുറകിലേക്ക് വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്യുക. ഇവിടെ F8 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ F8 എന്ന ഫംഗ്ഷൻ കീ ഉപയോഗിച്ച് സെയിൽസ് വൗച്ചറിലേക്ക് എത്തുക. ഇവിടെ സെയിൽസ് 4% എന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വൗച്ചർ ടൈപ്പാണ്. അതിനകത്ത് ക്ലാസ് 4 എന്ന വൗച്ചർ ക്ലാസ്സാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ വൗച്ചർ ക്ലാസ് നമുക്ക് ഉണ്ടാക്കാം. അതിൽ നമ്മളിപ്പോൾ ഒരു വൗച്ചർ ക്ലാസ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലാസ് 4 എന്ന വൗച്ചർ ക്ലാസ് ഉപയോഗിച്ചാണ് നമ്മൾ സെയിൽസ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽസ് കൊടുക്കുക. പാർട്ടി നെയിം, കമ്മോഡിറ്റി കമ്പ്യൂട്ടറാണ്, ഒരെണ്ണത്തിന് 27,000. ഇത്രയും ഡാറ്റ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യേണ്ടുള്ളൂ. ബാലൻസ് സെയിൽസ് ലെഡ്ജറിലേക്കുള്ള പോസ്റ്റിങ്ങും അതുപോലെ ഔട്ട്പുട്ട് വാറ്റിലേക്കുള്ള പോസ്റ്റിങ്ങും ഓട്ടോമാറ്റിക്കായി നടന്നുകൊള്ളും. എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ കറക്റ്റായി പോസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഗേറ്റ് വേയിലേക്ക് മടങ്ങി വരിക. എസ്കേപ്പ് പ്രസ് ചെയ്ത് ഗേറ്റ് വേയിലേക്ക് മടങ്ങി വരിക. ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ലെഡ്ജർ, നമ്മൾ സെയിൽസ് 4% എന്ന ലെഡ്ജറിനകത്ത് പോയി കഴിഞ്ഞാൽ 25,961 രൂപ, സെയിം എമൗണ്ട് തന്നെയാണ്, റൗണ്ടിങ് കൊടുത്തതുകൊണ്ടാണ് ഫ്രാക്ഷൻ വരാത്തത്. 25,961 എന്നത് സെയിൽസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇനി വാറ്റ് ലെഡ്ജറിലേക്ക് നോക്കാം. ഔട്ട്പുട്ട് വാറ്റ് എന്നത് 1039 രൂപ,
ഇവിടെ 1039 പോസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ പാർട്ടി ലെഡ്ജറിലേക്ക് മുഴുവൻ എമൗണ്ടും പോസ്റ്റ് ആയിട്ടുണ്ടാകും ഇപ്പോൾ ചെയ്ത ഫിഗർ ഇതാണ് 27,000 മുഴുവൻ എമൗണ്ടും പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വോച്ചർ ക്ലാസ് ഉപയോഗിച്ച് സെയിൽസ് ഓട്ടോമാറ്റിക് ചെയ്യുന്നത് നമുക്ക് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് വാല്യൂ എത്രയാണ് അതുപോലെ ടാക്സ് ഇല്ലാത്ത വാല്യൂ എത്രയാണ് ടാക്സ് എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് നമ്മൾ വോച്ചർ ക്ലാസ് ഉപയോഗിച്ച് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഉള്ള കമ്മോഡിറ്റി എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്നും കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്